ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാഗ്വറിൻ്റെ ഹീറ്റ് പമ്പ് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഹീറ്റ് പമ്പിൻ്റെ മോഡൽ നമ്പറും റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഹീറ്റ് പമ്പിൻ്റെ ടാങ്ക് വരുന്നത്. 200 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് ഹീറ്റ് പമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതാണ് ഹീറ്റ് പമ്പിൻ്റെ ടാങ്കും ഔട്ട്ഡോറും വരുന്നത്. സാധാരണ എ സി വർക്ക് ചെയ്യുന്നതിൻ്റെ റിവേഴ്സാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതായത് എ സിയുടെ ഔട്ട്ഡോർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫാനിൻ്റെ അടുത്ത് ചൂട് കാറ്റാണ് വരുന്നത്. ഹീറ്റ് പമ്പിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ അവിടെ തണുത്ത കാറ്റാണ് വരുന്നത്. ഇവിടെ MLC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ടാങ്കിൻ്റെ മുകളിലും അതുപോലെ ഔട്ട്ഡോറിൻ്റെ മുകളിലും വരുന്ന എല്ലാ കണക്ഷനുകളും 3/4 ഇഞ്ച് ത്രെഡാണ്. ടാങ്കിൻ്റെ അടിയിൽ കാണുന്ന ഈ കണക്ഷനാണ് ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത്. ടാങ്കിൻ്റെ ഇൻലെറ്റിൽ ഒരു വാൽവും അതുപോലെ ഒരു നോൺ റിട്ടേൺ വാൽവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ഇൻലെറ്റിൻ്റെ നേരെ മുകളിലുള്ള കണക്ഷനാണ് സർക്കുലേഷൻ ഔട്ട്ലെറ്റ്. ഈ കണക്ഷൻ നേരെ പോകുന്നത് ഔട്ട്ഡോറിൻ്റെ ഇൻലെറ്റിലേക്കാണ്. ഇവിടെയാണ് ഔട്ട്ഡോറിൻ്റെ ഇൻലെറ്റ് വരുന്നത്. ഔട്ട്ഡോറിൻ്റെ ഉള്ളിൽ സർക്കുലേഷൻ പമ്പ് വെച്ച് വെള്ളം വലിച്ച് ചൂടാക്കിയതിന് ശേഷം ടാങ്കിലേക്ക് വീണ്ടും തിരിച്ച് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഔട്ട്ഡോറിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് ഈ കാണുന്നത്. ഈ പൈപ്പ് നേരെ ടാങ്കിൻ്റെ സർക്കുലേഷൻ ഇൻലെറ്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സർക്കുലേഷൻ ഇൻലെറ്റിൽ നമ്മളൊരു എയർ റിലീസ് വാൽവും ഒരു 3/4 ഇഞ്ച് വാൽവും കണക്ട് ചെയ്യേണ്ടതാണ്. ടാങ്കിലേക്കുള്ള എല്ലാ കണക്ഷനിലും യൂണിയൻ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ടാങ്ക് അഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിയൻ ഇടുന്നത്. ഈ കാണുന്നത് പ്രഷർ റിലീസ് വാൽവാണ്. ടാങ്കിലുള്ള വെള്ളത്തിന് പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ റിലീസായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാൽവ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വെറുതെ നേരെ താഴ്ത്തിക്ക് കണക്ട് ചെയ്ത് വെച്ചെടുക്കുകയാണ്. ഇതിൽ എപ്പോഴും വെള്ളം വരുന്നതല്ല. അടുത്ത കണക്ഷൻ വരുന്നത് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റാണ്. ഔട്ട്ലെറ്റിൽ നമ്മളൊരു 3/4 ഇഞ്ച് വാൽവ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഹീറ്റ് പമ്പിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും 1 ഇഞ്ച് MLC പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 1/4 റേഡിയസ് ഇട്ടിട്ടാണ് ഈ ഹീറ്റ് പമ്പിൻ്റെ ടാങ്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഹീറ്റ് പമ്പുകൾ വർക്ക് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും പ്രഷർ പമ്പ് കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ടാങ്കിൻ്റെ ഉള്ളിലൊരു ഇലക്ട്രിക്കൽ ഹീറ്റർ വരുന്നുണ്ട്. അതിൻ്റെ കോഡ് വയറാണ് ഈ വൈറ്റ് കേബിള് പോകുന്നത്. ഇത് നേരെ ഔട്ട്ഡോറിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഹീറ്റ് പമ്പിൻ്റെ ടെമ്പറേച്ചർ സെൻസർ വരുന്നത്. ഈ ടെമ്പറേച്ചർ സെൻസറിൻ്റെ വയർ പോകുന്നത് നേരെ ഔട്ട്ഡോറിലേക്കാണ്. ഈ ഹീറ്റ് പമ്പിൽ മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ 60 ഡിഗ്രിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഈ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് ഒരു 4-5 മീറ്റർ ദൂരത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഈ ഹീറ്റ് പമ്പിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ യൂണിറ്റ് വഴിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഈ കാണുന്ന കോൺട്രാക്ടറിലാണ് ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രിക്കൽ ഹീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാണുന്ന കണക്ടറിലാണ് ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ കേബിൾ വരുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് കേബിളിലാണ് ടെമ്പറേച്ചർ സെൻസറിൻ്റെ പിന്നിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴെ കാണുന്ന വൈറ്റ് കേബിളാണ് ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ കേബിള്. ഇത് കമ്പനി 4-5 മീറ്റർ നീളം വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഇവിടെ 2 വേസ്റ്റ് ഔട്ടിൻ്റെ പൈപ്പാണ് കാണുന്നത്. 1 ഫ്ലക്സും 1 CPVC പൈപ്പും. CPVC പൈപ്പ് വരുന്നത് ടാങ്കിൽ നിന്നും, ഫ്ലക്സിൻ്റെ വരുന്നത് ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അടിഭാഗത്തു നിന്നാണ്. ഈ ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുന്നത് 3 മോഡിലാണ്. എക്കണോമി മോഡ്, ഇലക്ട്രിക്കൽ മോഡ്, ഹൈബ്രിഡ് മോഡ്. ഇതിൽ നമ്മൾ സാധാരണ വീടുകൾക്ക് ഉപയോഗിക്കുമ്പോൾ എക്കണോമി മോഡിലാണ് ഇടേണ്ടത്. എക്കണോമി മോഡ് ഇടുമ്പോൾ നമുക്ക് 800 വാട്ട്സാണ് കറണ്ട് എടുക്കുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ മോഡാണ്. ഇലക്ട്രിക്കൽ മോഡിലിടുമ്പോഴാണ് ഈ ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഹീറ്റർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക്കൽ മോഡിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗീസർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ 3000 വാട്ട്സാണ് ലോഡ് എടുക്കുന്നത്. അടുത്ത മോഡ് വരുന്നത് ഹൈബ്രിഡ് മോഡാണ്. ഹൈബ്രിഡിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചൂടാക്കുന്നതിന് എക്കണോമി മോഡും അതുപോലെ ഫാസ്റ്റായിട്ട് വെള്ളം ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ഹീറ്റർ ഓൺ ആവുന്നതാണ്. ഡിസ്പ്ലേ യൂണിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് ഈ ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുന്നത്.
ഔട്ട്ഡോറിൻ്റെ കൂടെ വന്നിട്ടുള്ള കേബിളിന് നീളം കുറവാണ്, അതുകൊണ്ടാണ് വയർ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോയിന്റിലാണ് ഇതിൻ്റെ ഡ്രെയിൻ ഔട്ട് വരുന്നത്. ഈ ഫ്ലോറോടെ പോകുന്ന രണ്ട് പൈപ്പിൽ റൈറ്റ് സൈഡിലെ പൈപ്പിലാണ് ഹോട്ട് വാട്ടർ പോകുന്നത്. ഈ കാണുന്ന മൂന്ന് പൈപ്പിൽ ലെഫ്റ്റ് സൈഡിലെ പൈപ്പാണ് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ. ഇവിടെ ഹോട്ട് വാട്ടറിൻ്റെ ലൈനിൽ റിവേഴ്സ് പ്ലംബിങ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പ്ലംബിങ് ലൈനിൽ വെച്ചിട്ടുള്ള സർക്കുലേഷൻ പമ്പ് ഗ്രാൻഡ് ഫോസ് കമ്പനിയുടെ മാഗ്ന 3 എന്ന് പറയുന്ന മോഡലാണ്. ഇവിടെ വെച്ചിട്ടുള്ള സർക്കുലേഷൻ പമ്പിൻ്റെയും അതുപോലെ പ്രഷർ പമ്പിൻ്റെയും ഒക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ പ്രഷർ പമ്പിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഹീറ്റ് പമ്പിൻ്റെ കണക്ഷനുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഹീറ്റ് പമ്പിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കൽ കഴിഞ്ഞാൽ കമ്പനി ചെക്കിങ്ങിന് വേണ്ടി ടെക്നീഷ്യനെ വിടുന്നതാണ്. ഹീറ്റ് പമ്പിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ടെക്നീഷ്യന്മാരാണ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് പമ്പ് 57 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 57 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ ഹീറ്റ് പമ്പ് കട്ട് ഓഫ് ആവുന്നതാണ്. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ 10-15 ഡിഗ്രി കുറയുമ്പോൾ വീണ്ടും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഹീറ്റ് പമ്പിൻ്റെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സമയം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെല്ലൈക്കനെ ഓണാക്കി അതിൽ ഓളം ഓപ്ഷൻ എനേബിൾ ചെയ്ത് എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എളുപ്പമുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.